ധന്യപിതാമാതൃസ്തോത്രം പണ്ഡിത ശ്രേഷ്ഠാചാര്യം സമത്വവാദി ധർമ്മിഷ്ഠൻ വിശ്വാസത്തിൻ പാതകൾ താണ്ടിയ നൂറ്റാണ്ടിൻ ശബ്ദം ത്യാഗോജ്വല ജീവിത ചര്യകൾ ഫലമേകിയ കഥകൾ കാതോർത്തു ശ്രവിച്ചിടാം മധുരം നിറയും മൊഴികൾ ചിരിയിൽ പൊതിഞ്ഞു നൽകും താതൻ കൈപ്പേറിയ സത്യങ്ങൾ കാതോർത്തു ശ്രവിച്ചിടാം നർമ്മം നിറയും മൊഴികൾ വിത്തുകൾ പാകാൻ വിളവുകളെ തൻ ഹൃദയമൊരുക്കിയിടാം കാതോർത്തു ശ്രവിച്ചിടാം നർമ്മം നിറയും മൊഴികൾ വിത്തുകൾ പാകാൻ വിളവുകളെ കാൻ ഹൃദയമൊരുക്കിയിടാം. തിരുമേനി വിദേശ ഇടവുകളിലെ സന്ദർശനങ്ങളും വിദേശ പള്ളികളിലെ മാർത്തോമാ ജനങ്ങളോടുള്ള ബന്ധങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. തിരുമേനി, ഇംഗ്ലണ്ടിൽ കാൻറ്റർബറി ആർച്ച് ബിഷപ്പുമായിട്ട് പോയി സംസാരിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഡോക്ടർ ഫിഷർ മുതലുള്ള എല്ലാ ആർച്ച് ബിഷപ്പന്മാരുമായി സംസാരിച്ചിട്ടുണ്ട്. അടുത്ത ബന്ധം പുലർത്തിയിട്ടുണ്ട്. ഈ കാൻറ്റർബറി ആർച്ച് ബിഷപ്പുമാരിൽ തിരുമേനിക്ക് ഏറ്റവും അടുപ്പം ആരോടായിരുന്നു? ഇംഗ്ലണ്ടിൽ ഞാൻ പോയത് തന്നെ കാൻറ്റർബറി ആർച്ച് ബിഷപ്പിൻ്റെ ഗസ്റ്റ് ആയിട്ടാണ്. ഒരു റെഗുലർ കോഴ്സ്. ഈ ഇംഗ്ലണ്ടിലെ മിഷണറിമാർക്ക് വിദേശത്തെ ഇന്ത്യയിലെ ആഫ്രിക്ക ഇതൊക്കെ ചെന്നുചേരാനുള്ള അനുവാദങ്ങൾ നിഷേധിക്കപ്പെട്ടു തുടങ്ങി. ആ രാജ്യങ്ങളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയില്ല. അപ്പോൾ അവരൊക്കെ ആ ബന്ധം നിലനിർത്തുന്നതിന് അവർ പറഞ്ഞു, നമുക്ക് അവിടെയൊക്കെ ഉള്ള ആളുകൾ ഇങ്ങോട്ട് വരുത്താം. എന്നിട്ട് വിവിധ രാജ്യങ്ങളിലെ ആളുകൾ ഒരുമിച്ച് ഒരു വർഷം ഇവിടെ ചെലവഴിക്കും. അന്നേരം അത് ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ട്രഡീഷനെ ഒരു മനസ്സിലാക്കുന്നതിനും അത് നല്ലതായിരിക്കും. അത് തിരുമേനി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളോട് സംസാരിച്ചതാണ്. ഞാൻ ചോദിക്കുന്ന കാൻറ്റർബറി ആർച്ച് ബിഷപ്പുമായിട്ടാണ് സംസാരിക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞ അതുകൊണ്ട് ആർച്ച് ബിഷപ്പിൻ്റെ ഗസ്റ്റ് ആയിരുന്നു. ഓക്കെ, സംബന്ധിച്ചു. ഞാൻ അവിടെ ആർച്ച് ബിഷപ്പ്, ഞങ്ങൾ താമസിച്ചിരുന്നത് കാൻറ്റർബറി കത്തീഡ്രലിൻ്റെ അടുത്തുള്ള സെൻ്റ് അഗസ്റ്റീൻസ് എന്ന് പറയുന്ന അവിടെ അദ്ദേഹം ബിഷപ്പിന്മാരെ അദ്ദേഹം അവിടെ വെച്ച് കോൺസിൽ ചെയ്യുമ്പോഴൊക്കെ എന്നെ വിളിക്കും, ഞാൻ പോകും. ഞാൻ അദ്ദേഹത്തോടുകൂടെ അങ്ങ് സാധാരണ ബിഷപ്പന്മാരെ അവിടെ എന്നാ ക്രോണോസിനും മറ്റേതിനും ഇടയ്ക്കുള്ളൊരു സ്ഥലത്ത് അവിടെ കൈവെക്കാൻ നേരത്ത് കയറി വരും. ഒരു ബിഷപ്പ് മറ്റോ കൂടെ ഉള്ള ബിഷപ്പ് എന്നാൽ എല്ലായ്പ്പോഴും എന്നെ അവിടെ മുകളിൽ അതിനാ തിരുമേനിയെ മുകളിൽ എടുത്താൽ കാര്യം. ഞങ്ങൾ കമ്മ്യൂണിറ്റിയിലായിരുന്നു, ഞാനും കൈ കൊടുക്കും. അപ്പോൾ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടുമായിട്ട് എന്നെ ഗസ്റ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ അവിടെ തന്നെ നിർത്തുമായിരുന്നു. അത് ഒരു പബ്ലിസിറ്റിയൊക്കെ. പ്രത്യേകിച്ച് തലയിൽ ഇങ്ങനത്തെ തൊപ്പിയൊക്കെ ഇങ്ങനത്തെ മസ്ലംസൊക്കെ ഉള്ള ആരുമില്ല വേറെ. പിന്നെ കത്തീഡ്രൽ ഈ ലാംബത്ത് കോൺഫറൻസ് കൂടുമ്പോഴൊക്കെ എന്നെ വിളിക്കും മെമ്പർ. എന്നാൽ അവർ ഞങ്ങളോട് ചോദിച്ചു, വുഡ് യു ലൈക് ടു ബി ആൻ ഒഫീഷ്യൽ മെമ്പർ? ഞങ്ങൾ സഭയായിട്ട് പറഞ്ഞത് വേണ്ട, വി വാണ്ട് ടു ബി ഇൻഡിപെൻഡൻറ്റ്, നോട്ട് പാർട്ട് ഓഫ് ദി. അതുകൊണ്ട് മെമ്പറായിട്ട് ലാംബത്തിൽ മൂന്ന് നാല് വട്ടം പോയിട്ടുണ്ട്. ഈ ബിഷപ്പ് കാൻറ്റർബറി ആർച്ച് ബിഷപ്പുമാരുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്ന ആരോടായിരുന്നു? ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന എനിക്ക് ഏറ്റവും ബഹുമാനമുണ്ടായിരുന്നു റാൻസ്. മറ്റുള്ളവരൊക്കെയുണ്ട്. അദ്ദേഹത്തെ എനിക്ക് വലിയ കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ നല്ല ലേണേഡ് സ്റ്റഡീസാണ്. ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് പറഞ്ഞു, ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ടു ലിസൺ ടു യുവർ സെർമൻ. പിന്നെ അങ്ങനെ മെനി പീപ്പിൾ ഹാവ് സെഡ് മെനി തിങ്സ് അബൌട്ട് മൈ സെർമൻ.
Nobody has said this. And what do you mean by it? ഞാൻ പറഞ്ഞു ബിഷപ്പ് പ്രസംഗിക്കുമ്പോൾ അത് ആശയം ബിഷപ്പ് പറയുന്നത് ഒരു പുതിയ ആശയങ്ങൾ എപ്പോഴും ഉണ്ട്. ബിഷപ്പിൻ്റെ പുതിയ ആശയങ്ങൾ എപ്പോഴും പറയും. അതെ. എന്നിട്ട് അദ്ദേഹം പറയും ഇത് ദിസ് ഈസ് വെൽ ഇല്ലസ്ട്രേറ്റഡ് ഇൻ ദ ബുക്ക്. ഒരു ബുക്ക് പറയും, അതിൻ്റെ അകത്ത് നിന്ന് സ്വല്പം കൂട്ടി അത് കേൾക്കുന്ന ഏവരും ആ പുസ്തകം പോയി വാങ്ങിക്കും. അതെ, ഇതും വിലയുള്ള പുസ്തകമാണ്. അതുകൊണ്ട് അത് കേട്ടാൽ ആ പുസ്തകം വാങ്ങിക്കും ചെയ്യും. അങ്ങനെ ചിരിച്ചേച്ച് പറഞ്ഞു ഗുഡ് കോംപ്ലിമെൻറ്റ്. മറ്റേ ഇതൊക്കെ ഈ ഖേദി എന്ന് പറഞ്ഞാൽ അദ്ദേഹം began his life as a peon, Archbishop Carey peon ആയിട്ടാണ് കരിയർ ആരംഭിച്ചത്. ഇലക്ട്രിസിറ്റി ബോർഡിലെ പ്യൂൺ ആയിട്ട് ആദ്യം വർക്ക് ചെയ്തത്. ഓക്കെ. അപ്പോൾ അദ്ദേഹം മാരാമണ്ണ് വന്നപ്പോൾ ഞാനാണ് വെൽക്കം ചെയ്തത്. അപ്പോൾ എനിക്കിത് പറയാം, അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ അങ്ങനെ ആയിരുന്നു. ഞാൻ പറഞ്ഞു അദ്ദേഹം ഈ ഇവിടെ ബിഗാൻ ഹിസ് മിനിസ്ട്രി ഗിവിങ് ലൈറ്റ് ടു ദ പീപ്പിൾ ആൻഡ് ദെൻ ഹി ഷെയർഡ് ഗോഡ്സ് ലൈറ്റ് വിത്ത് ദ പീപ്പിൾ എന്ന് പറഞ്ഞു. അപ്പം ഒരു സെക്യുലർ ലൈഫിൽ ഒരു പ്യൂണായിട്ട് ആരംഭിച്ച് ഒരു സഭയുടെ തലപ്പത്തേക്ക് വന്ന ലൈറ്റ്. ഇന്ത്യയിൽ ഒരു പ്യൂണായിട്ട് ഒരാൾ ബിഷപ്പായ ചരിത്രം പറയാനൊക്കെ തരുന്നില്ലേ? നിയമപരമായ യാതൊരു തടസ്സവും പക്ഷെ സാധ്യതകളില്ല. സാധ്യതയില്ലാത്ത രണ്ടു മൂന്ന് കാര്യങ്ങളാണ്. ചില സഭകൾ ബിഷപ്പ് ആകണമെങ്കിൽ പണം വേണം. മറ്റു ചില സഭകളിൽ ബിഷപ്പ് ആകണമെങ്കിൽ കുടുംബ പാരമ്പര്യം അങ്ങനെയൊക്കെ ഉള്ള, അതായത് ദൈവവും ജീവനേക്കാൾ അധികമായി സാമൂഹികവും സാമ്പത്തികവുമായ കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്നത് കൊണ്ട് അത് സാധിക്കത്തില്ല. അപ്പം ഈ ജോർജ് കെറിയുടെ ജോർജ് കെറി എന്നല്ലേ പറഞ്ഞ തിരുമേനി, എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ വളരെ ഇമ്പ്രസീവ് ആയിരുന്നു. നല്ലതായിരുന്നു, പുതിയ ആശയങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയിട്ടുണ്ട് ചർച്ച് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. അത് എഴുതിയ പുസ്തകമല്ലേ? അത് മിഷൻ ഇൻ ദ മാർക്കറ്റ്, ചർച്ച് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. ആ പുസ്തകം എങ്ങനെ, എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആ പുസ്തകത്തിൻ്റെ ത്രസ്റ്റ് എന്താണ്? ഇതാ, അതായത് ഈ പള്ളിയിലല്ല, നോട്ട് ഇൻ ദ ചർച്ച് ബട്ട് ഔട്ട് ഇൻ ദ വേൾഡ്. നമ്മുടെ സാക്ഷ്യം ചർച്ച് എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഈസ് ഫോർ ദ വേൾഡ്. അതിൻ്റെ ആവശ്യങ്ങളിലൊക്കെ മെയിൻ ചെയ്യണം, അല്ലാതെ ചർച്ച് ഈ പള്ളിക്കകത്തുള്ള റിച്വൽസ് മാത്രമല്ല, അത് ജനങ്ങളുടെ കമ്മ്യൂണിറ്റിക്കും വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെ. അപ്പോൾ ഈ തിരുമേനി ദക്ഷിണാഫ്രിക്കയിലെ സന്ദർശിച്ചിട്ടുണ്ടല്ലേ, സൗത്ത് ആഫ്രിക്ക ഉണ്ട്, അവിടുത്തെ അനുഭവങ്ങളെല്ലാം പറയാനുണ്ടോ? അവിടെ ആരോടും അവിടുത്തെ അച്ഛന്മാരാരായിരുന്നു, അവിടുത്തെ ആ തിരുമേനി സന്ദർശിച്ചപ്പോഴുള്ള പ്രത്യേക വ്യക്തികളുടെ പേര് വല്ലതും പറയാനുണ്ടോ? തിരുമേനി ഓർമ്മ വരുന്നുണ്ടോ വല്ലവരുടെയും കാര്യങ്ങളൊക്കെ? അവിടെ ഞാനങ്ങനെ സഭാ ലീഡേഴ്സിനെ കണ്ടു. നെൽസൺ മണ്ടേല ജയിലിൽ കിടന്നപ്പോഴാണോ പോയത്? ഞാൻ കണ്ടില്ല. മണ്ടേല ജയിലിൽ കിടക്കുന്ന സമയത്താണോ പോയത്? അതെ അതെ. ഇപ്പം വർണ്ണവിവേചനമൊക്കെ അവിടെ ഇല്ലായിരുന്നു? അതൊക്കെ തിരുമേനി കണ്ടില്ലേ ആയിട്ട്? അവരെ കാണാൻ ഞങ്ങളുടെ ഇളകളും ഒക്കെ അങ്ങോട്ട് ഫോം ചെയ്ത് വന്നതേ. ഓ ശരി. ഇപ്പം മഹാത്മാഗാന്ധിയുടെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചത് അവിടെ അല്ലായിരുന്നോ? ഗാന്ധിയുടെ അതൊക്കെ കണ്ടോ? ആ പ്രദേശങ്ങളൊക്കെ കണ്ടോ? സൗത്ത് ആഫ്രിക്ക ഗാന്ധി പോകുന്നൊക്കെ കഴിഞ്ഞാൽ ഞാൻ അല്ല മനസ്സിലായി. ആ അവിടുത്തെ ആ പ്രദേശങ്ങളൊക്കെ കണ്ടോ? അതൊക്കെ കണ്ടു, അവിടുത്തെ അതിൻ്റെ അവസ്ഥ അതൊക്കെ പോയി കണ്ടു. തിരുമേനി അവിടുത്തെ
ആളുകളുമായിട്ട് അധികം ബന്ധമുണ്ടായി. ഒരു ഒന്ന് രണ്ട് പള്ളിയിൽ സർവീസിന് പോയിട്ടുള്ളൂ, ബന്ധപ്പെടാൻ അവസരം ഉണ്ടായില്ല. മലേഷ്യയിൽ പള്ളികളുണ്ടല്ലേ? ആ മലേഷ്യയിലെ പള്ളിയിൽ കൂടുതൽ പോയിട്ടുണ്ട്. അവിടുത്തെ അച്ഛന്മാരെയൊക്കെ ഓർമ്മയുണ്ടോ ആ സമയത്ത്? അവിടെ എൻ്റെ കൂടെ കാൻറ്ററിൽ പഠിച്ച ഒരാൾ ബിഷപ്പായിരുന്നു, ചൈനീസ് ബിഷപ്പ്. അതിന് ഒരു ദിവസം ഉണ്ടാകും, അദ്ദേഹം എന്നെ ഉണ്ണാൻ വിളിച്ചു. അന്നേരം എന്നോട് ചോദിച്ചു, നിനക്ക് ചൈനീസ് ഭക്ഷണം വേണോ ഇംഗ്ലീഷ് ഭക്ഷണം വേണോ? ഞാൻ പറഞ്ഞു, ചൈനീസ് ഇംഗ്ലീഷ് ഭക്ഷണം കഴിക്കാം നിൻ്റെ വീട്ടിൽ. അന്നേരം ആ മതാമേല ആ ചൈനക്കാരി അവരൊരു പണി വെച്ചു, സ്പൂണും പോർക്കും വെച്ചില്ല. ഈ അവരുടെ രണ്ട് കമ്പ് കൊണ്ടുപോയി കമ്പ് അതാ വെച്ചത്. നമുക്കൊന്നും ചെയ്യാനോ? ചോറിങ്ങനെ അടിച്ചു കഴിക്കണം വായിലോട്ട്. അന്നേരം ഞാൻ പറഞ്ഞു, ഇത് ഇത് എൻ്റെ ഇവിടെ വെച്ചോണ്ട് എനിക്ക് എന്നാ പോകണം. എന്നാൽ ചൈനീസ് ഭക്ഷണം വേണമെന്ന് വെച്ചാൽ നീ പറയാം, സായിപ്പിൻ്റെ വേണ്ട. അപ്പോൾ അത് സായിപ്പിൻ്റെ ഞങ്ങളുടെ ഇതാണ്. തിരുമേനിയെ തന്നെ വെട്ടിലാക്കി. തിരുമേനി ചൈനീസ് ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ ചൈനീസ് ഭക്ഷണം കൊണ്ട് തന്നു, അതുകൊണ്ട് സ്പൂണും പോർക്കും ഇല്ല. അതെ, പിന്നെ എന്നെ കാൻറ്റർബറി എൻ്റെ ഞാൻ പഠിക്കുമ്പോൾ അതിൻ്റെ ഇതായിരുന്ന പ്രിൻസിപ്പലായിട്ടിരുന്ന ആള് സിംഗപ്പൂരിൽ ബിഷപ്പായിട്ടു. അപ്പോൾ അന്നേരം പോയി പോയി അദ്ദേഹം എന്നെ വിസിറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ വന്നു. ഓ ശരി. അദ്ദേഹം മദ്രാസിൽ വന്ന് മദ്രാസിലെ അദ്ദേഹത്തിൻ്റെ ഗസ്റ്റായ ഒരു സാഹിബിൻ്റെ ഒരു എന്നുവെച്ചാൽ എൻ്റെ കൂടെ ഒരു ദിവസം വന്ന് താമസിക്കും. സാഹിബിൻ്റെ ഒരു വെട്ടി കടം വാങ്ങിച്ചുണ്ടാവാൻ അദ്ദേഹം വന്നിറങ്ങിയപ്പോൾ വേറെ ആളുടെ പെട്ടി കണ്ടു. ഫോട്ടോയോട് പറഞ്ഞു, ഇതാ എൻ്റെ പെട്ടി എന്ന് പറഞ്ഞു. അതും കൊണ്ട് നീ പോകുന്നു. ഇവിടെ വന്നപ്പോൾ തുറക്കാൻ വയ്യ പെട്ടി. ഇത് മദ്രാസിലെ സാഹിബിൻ്റെ പെട്ടി. അപ്പോൾ ഒടുക്കം അവശേഷിച്ച പെട്ടി ഇദ്ദേഹത്തിൻ്റെ പേരുള്ള അവർ വിളിച്ചു, ഇങ്ങനെ നിങ്ങൾ വേറെ ആരുടെ പെട്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയപ്പം ശരി, അതിന് മുമ്പേ അങ്ങനെ കണ്ടുപിടിച്ച് പെട്ടി തുറക്കാൻ വയ്യ. പിന്നെ അവിടെ വന്നു. ഞാൻ പറഞ്ഞു, ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനെ മോഷണക്കത്തിൽ നിന്നും പിടിക്കരുതെന്ന് എൻ്റെ പ്രിൻസിപ്പലായിരുന്നു. പിന്നെ അത് ഒരു കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് വന്ന് സിംഗപ്പൂരിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാനും പോയി എൻ്റെ മെമ്പറായിട്ട് പോയി. അപ്പോൾ സിംഗപ്പൂരിലെ ഒരു സി എസ് ഐ മെമ്പർ കേരളത്തിൽ ഒരു അപേക്ഷയുമായി വന്നു. അവിടുത്തെ ബിഷപ്പിനോട് അദ്ദേഹം പറഞ്ഞു, ഈ മകളെ കെട്ടിക്കുമ്പോൾ മിന്ന് ഉപയോഗിക്കാൻ അനുവദിക്കാം. മുമ്പ് അവിടെ മിന്നില്ല, മോതിരം കൊണ്ടാ കിട്ടുന്നല്ലേ? അവിടെ മിന്നില്ല, മിന്നില്ല, മോതിരം കൊണ്ടാ കിട്ടുന്ന. അതെ അതെ, മോതിരം കൊണ്ട. കാരണം അപ്പം മിന്ന അദ്ദേഹം ചോദിച്ചു, മിന്ന എന്നാണ്? അല്ലെ, ഇയാൾ പറഞ്ഞോളിച്ച് ഇതൊരു ഹിന്ദു കസ്റ്റം ആണ് വിളകണ്ട. കാരണം അവിടെ അദ്ദേഹം അവിടെ ആ പള്ളിയിലെ ടേബിളിൽ ഈ ഒരു സിംഗപ്പൂരിൽ ഇങ്ങനെയുള്ള ഒരു ദേവൻ്റെ ഒരു അത് ആ പാർട്ട് ഓഫ് കൾച്ചർ ആ മേശ അത് വിൽക്കുകയൊന്നും ചെയ്തില്ല, വേറൊരുത്തിന് കൊടുക്കുകയൊന്നും ചെയ്തില്ല, വലിച്ചു കയറിക്കോ എന്നാ വിൽക്ക മേശ മേശ. അപ്പം അദ്ദേഹം തീരെ സമ്മതിക്കുക. അപ്പം ഇയാൾ വന്ന് എന്നോട് പറഞ്ഞു, ആർച്ച് ബിഷപ്പിനോട് വന്ന് പറഞ്ഞ സമ്മതിപ്പിക്കാം. ഞാൻ പറഞ്ഞു, ഞാനിപ്പം ഇൻറ്റേർണൽ മാറ്റേഴ്സൊക്കെ ഇടപെടുന്ന പ്രശ്നമായിരുന്നു, ആയിരുന്നു ഞാനൊന്നും പറയരുത്, നമുക്കിത് ഇല്ലെങ്കിൽ വിഷമമാണ്, അങ്ങനെ സമ്മതിക്കുകയാണ്. ഞാൻ ആർച്ച് ബിഷപ്പിനോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടായി.
ഈ ആദ്യ ബിഷപ്പന്മാർ എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ സാധാരണക്കാർ ബിഷപ്പന്മാരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുക, ഭരിക്കുകയല്ല അവരെ സഹായിക്കാനാണെന്നാണ്. പിന്നെ അദ്ദേഹം ചിരിച്ചോണ്ടിനോട് ചോദിച്ചു, ഏതാണ്ട് മനസ്സിലുണ്ടല്ലോ ആർച്ച് ബിഷപ്പ് ആവുന്നത്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് ഇതാണ് കാര്യം പിന്നെ കിട്ടാനോ എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, പറ്റിയത് അങ്ങനെ വലിയ വിഷമനാണ്, എനിക്കങ്ങനെ ഇവിടുത്തെ കസ്റ്റംസ് അകത്തോട്ട് പ്രവേശിക്കാനൊന്നും അവകാശമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, ഞാൻ പറയാം അദ്ദേഹത്തോട്. നീ പറഞ്ഞു, ഞാൻ ഐ വോണ്ട് ഗിവ് എനി ഡിറക്ഷൻ. അപ്പോൾ അത് പറഞ്ഞിങ്ങനെയൊക്കെ ഉണ്ട്, അവരുടെ കഷ്ടമാണ്, അതവിടെ നടത്തും, അതിനൊരു കാര്യം ചെയ്തുവെച്ചാൽ മതി, നിങ്ങളത് കെട്ടിക്കുന്നു, അവരുടെ ഒരു അച്ഛൻ കൂടെ വരുമല്ലോ അത് ആ അച്ഛനെ കൊണ്ട് അത് കെട്ടിക്കണം, അത് മതി എന്ന് അതോടൊപ്പം ഇടയ്ക്ക് ചെയ്തു. അപ്പോൾ ആ വീട്ടുകാർക്ക് വലിയ സന്തോഷമായി, സന്തോഷം പറഞ്ഞു. അവർ പറഞ്ഞു, മിന്നില്ലാതെ കെട്ടിച്ചാൽ ശരിയാകത്തില്ലെന്ന് തോന്നാം. ഈ മലേഷ്യയിലെ പള്ളി വഴക്കുണ്ടായിരുന്നു, ഒരു പ്രാവശ്യം തിരുമേനി അംശവടിയും കൊണ്ട് ചെന്നു, അടുത്ത പ്രാവശ്യം അംശവടിയും മാറാതെ അങ്ങനെ കണ്ടൊരു സംഭവം വായിച്ചിട്ടുണ്ടല്ലോ. അന്നേരം ഞാൻ മറന്നുപോയതാ. ഞാൻ അവിടെ പറഞ്ഞു, നിങ്ങൾ അടിപൊളി ഇടുമ്പോഴാണ് വടിയും കൊണ്ട് വരുന്നത്, ഈ പ്രാവശ്യം ഞാൻ വഴക്കില്ലാത്തതുകൊണ്ട് വടി കൊണ്ടുപോയില്ല, നിങ്ങൾ മര്യാദക്കാരായിരിക്കും. തിരുമണി വീണടുത്ത് കിടന്ന് ഉരുളാൻ എടുക്കാനല്ലേ. അതുപോലെ ഞാൻ അവിടുത്തെ നമ്മൾക്ക് വിസിറ്ററായിട്ട് ചെന്നാൽ ഒഫീഷ്യൽ ഫംഗ്ഷൻ ഒന്നും എടുക്കാൻ പാടില്ല. അപ്പം ആ വിസായില്ല ചെന്ന്, അപ്പോൾ അല്ലാണ്ട് കുർബാന ഞാൻ ചൊല്ലുന്നു, കയറ്റി കെട്ടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് വന്നു, ഞാൻ ചോദിച്ചു, ഒരു വിസിറ്റർക്ക് ഇവിടെ നടക്കുന്ന ശുശ്രൂഷയിൽ സംബന്ധിക്കാം, അതിന് കുഴപ്പമില്ല, ബട്ട് ഈ ഷുഡ് നോട്ട് സെലിബ്രേറ്റ് അതിൻ്റെ ലീഡറാകാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ബിഷപ്പിൽ സംബന്ധിക്കുമ്പോൾ, ഞങ്ങൾ പള്ളിയിൽ സംബന്ധിക്കുമ്പോൾ ചൊല്ലുന്നത് ഇതാണ്, അത് ഞാൻ ചൊല്ലതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ യുദ്ധം വരുമ്പോൾ അവൻ ബിഷപ്പാന്ന് എഴുതി ചൊല്ലണം, അന്മാരക്കാരനാണ് അത് ചൊല്ലണം, അങ്ങനെയാണ് ഇതേ ഉള്ളൂ. അതുപോലെ അവിടെ കുർബാന സ്വീകരിക്കുക, അതാണ് ഒരു ബിഷപ്പ് സംബന്ധിക്കുമ്പോൾ ചെയ്യുന്നത് ഞാൻ സംബന്ധിക്കുക. അദ്ദേഹം പറഞ്ഞു, യു ഷുഡ് ബിക്കം അംബാസിഡർ നോട്ട് എ ബിഷപ്പ്. ചൈനയിൽ പോയിട്ടുണ്ടോ? ചൈനയിൽ പോയിട്ടുണ്ടോ? പാകിസ്ഥാനിൽ പോയിട്ടുണ്ടോ? പാകിസ്ഥാനിൽ ഞാൻ പോയിട്ടുണ്ട്, എന്നാൽ പാകിസ്ഥാനിൽ പോയിട്ടില്ല, ഇന്ത്യയുടെ ഭാഗമാണ്. 1947 മുമ്പ് പോയിട്ടുണ്ടല്ലേ. അവിടെ എന്തിനാ പോയത്? അവിടെ അവിടെ ഞാൻ എന്നാ ഒരു മീറ്റിംഗ്, ക്രിസ്ത്യൻ മീറ്റിംഗ്, ഞാൻ SEM-ൽ മീറ്റിംഗ്. ബംഗ്ലാദേശിലെ? ബംഗ്ലാദേശിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഈ ഡിവിഷൻ അവിടെ പോയിട്ട് ഇല്ല. വിദേശത്ത് പള്ളികളുള്ള, പിന്നെ യൂറോപ്പിലുണ്ടോ? യൂറോപ്പിൽ പോയിട്ടുണ്ടോ? അവിടെയൊക്കെ എവിടെയൊക്കെയാ പോയിട്ടുള്ളത്? അവിടെ ഞാൻ ജർമ്മനി, ഫ്രാൻസ്, ഇവിടെ ഈ ഫ്രാൻസിൽ കുറച്ച് രണ്ട് മൂന്നാല് അച്ഛന്മാർ അവിടെ ഈ ഇൻഡസ്ട്രിയിൽ അവിടെ വളരെ ഈ ലേബറേഷനോട് വളരെ അഡ്ജസ്റ്റാണ്. അപ്പോൾ അത് വന്ന് രണ്ട് മൂന്ന് അച്ഛന്മാർ അവിടെ വർക്ക് ചെയ്യാൻ പോയി, അവരെ സഭ അയച്ചതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരവിടെ ഇതൊക്കെ ലീഡ് ചെയ്യാൻ തുടങ്ങി, സ്ട്രൈക്കും അത് ചെയ്തു. സ്ട്രൈക്ക്, അതായത് ഫൈൻഡിങ് വാട്ട് ഇസ് ഗോയിങ് ഓൺ ഫോർ എമംഗ് ദി വർക്ക്.
നല്ല സാധ്യതയില്ല. അപ്പം വലിയ ആളുകൾ പാപ്പായി കഴുതി ഇവർ ബിക്കം കമ്മ്യൂണിസ്റ്റ് എന്ന് പറയും. അതുകൊണ്ട് യു കം ബാക്ക്. അവരെ ഇപ്പോൾ വിളിച്ചോണം അല്ലേ കുഴപ്പമാണ്. പാപ്പ വിളിച്ചു, എല്ലാവരും പോയിട്ടാണ്ട് അച്ഛന്മാർ പോയില്ല. പാപ്പ മുടക്കും എന്നൊക്കെ പറഞ്ഞു, അവർ പറഞ്ഞു മുടക്കിക്കൊള്ളാൻ പറഞ്ഞു. അവർ പാപ്പ രണ്ട് കാര്യം പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു, ഇവിടെ ഒരു പ്രോഗ്രാം എടുത്ത് ജീവിച്ചു. അപ്പോൾ ദൈവത്തിൽ വരുമ്പോൾ മാത്രം ഞങ്ങൾ മാറി. വി ആർ വൺ വിത്ത് ഞങ്ങൾ കുർബാനമാണ് കൊടുക്കും. അവർക്ക് കൊടുത്തു, അവരുടെ കുർബാന കൊണ്ടു. അത് തെറ്റാന്ന് ആ തെറ്റ് സഹിക്കും, എന്തും സഹിക്കാൻ തയ്യാറാണ്. എന്നാലും പാപ്പ അവരെ തെളിച്ചു. പാപ്പ പറഞ്ഞു, അതിനല്ല ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ വന്നില്ല, അതിനാണ് നിങ്ങളെ ശിക്ഷിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, വാട്ട് യു ആർ പ്രൊനൗൺസിങ് ടു ദ വേൾഡ്, യു നല്ല അച്ഛന്മാരെയാണല്ലോ നിങ്ങൾ അവിടെ അയച്ച. പ്ലേസ്ഡ് ഇൻ ദി കണ്ടീഷൻ ഓഫ് ദി വർക്ക്മാൻ ഇൻ ഫ്രാൻസ്, ഈവൻ യുവർ ബെസ്റ്റ് പ്ലീസ് വുഡ് ബി കമ്മിറ്റ് കമ്മ്യൂണിസ്റ്റ്. And then, how can you get them out from being communist? I was there. അതുകൊണ്ട് ഞാൻ അനുസരിക്കുകയില്ല. പാപ്പ എന്നെ ആറുമാസം എൻ്റെ കുർബാന ചൊല്ലുന്നതൊക്കെ വിലക്കി, ഞാൻ ചൊല്ലിയിട്ടില്ല. ഐ ഒബേ ഹിം, ബട്ട് ഐ വിൽ അഗെയിൻ ഡു വാട്ട് ഐ. അപ്പോൾ അവിടുത്തെ വർക്കേഴ്സിൻ്റെ സമരങ്ങൾക്കൊക്കെ ഈ അച്ഛന്മാർ നേതൃത്വം കൊടുത്തു, അവരെ ഓർഗനൈസ് ചെയ്തു. ബിക്കോസ് വർക്കേഴ്സ് ആർ പെയ്ഡ് സോ ലോ, വളരെ താണ കൂലി കിട്ടുന്നു അതിനെതിരെ. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഇൻഡസ്ട്രിയുടെയൊക്കെ മാനേജേഴ്സ് ഒക്കെ പറഞ്ഞു ബിക്കം കമ്മ്യൂണിസ്റ്റ്. തിരുമേനി ജർമ്മനിയിൽ പോയിട്ടുണ്ടല്ലേ? ഉണ്ട്. ജർമ്മനിയിൽ എന്തിനാ പോയത്? അവിടെ എന്നാ ബ്ലഡ് ഫോർ ദ വേൾഡ്, അതെൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അവരുടെ ഒരു മീറ്റിംഗ് സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യ ആയില്ല അതിന് വേണ്ടി. ബ്രെഡ് ഫോർ ദ വേൾഡ് ഇന്ത്യ ഒത്തിരി സാമ്പത്തിക സഹായം കൊടുക്കുന്നില്ലേ? അത് പലയിടത്തും അവർ കൊടുക്കുന്നുണ്ട്. അത് ചെയ്യും. അയാൾ എന്നോട് ചോദിച്ചു, ഞാൻ ഇവിടെ പലർക്കും സഹായം കൊടുക്കുന്നു നിന്നോട് ആലോചിച്ചുകൊണ്ടാണ്. ആലോചിച്ചു അയാൾ പറഞ്ഞു, ഇവിടെ നിന്നോടുകൂടെ ആലോചിച്ചിട്ട് പറഞ്ഞു, നീ എന്നോട് ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ, അതെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന് എൻ്റെ സഭയിൽ ഞങ്ങളെ സഹായിക്കാൻ അവർക്ക് കഴിവുണ്ടെന്ന് എൻ്റെ വിശ്വാസം. കഴിവുണ്ട്? കഴിവുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുപയോഗിക്കാനാണ് ശ്രമിക്കേണ്ടത്, പഠിപ്പിക്കേണ്ടത്. ജർമ്മൻകാരൻ്റെ പണം വാങ്ങിക്കാനല്ല എന്നാണ് എൻ്റെ വിചാരം. നല്ല ഞാൻ പറഞ്ഞു, ഈ നിങ്ങൾ ഇവരെ ഒന്നും സഹായിക്കാതിരിക്കാനാണ് ഇപ്പോൾ ഈ സഹായം ചെയ്യുന്നത്. അങ്ങനെയല്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യാമേ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഇവിടുത്തെ ജനങ്ങളുടെ പങ്കാളിത്തം കൂടെ അതിനകത്ത് വരും. മറ്റേ തരുന്ന സംഭാവന മാത്രമല്ല, ഇവിടുത്തെ കുറച്ചുകൂടെ റേസ് ചെയ്യണം. അതെ, അതായത് അങ്ങനെ പറയുമ്പോൾ ഇവിടെ ഉണ്ടാക്കും. അപ്പം ഇവിടുത്തെ റിസോഴ്സസ് കൂടെ മൊബിലൈസ് ചെയ്യണമെന്ന് അതിന് ഇയാൾ മെടുക്കുന്ന. ഇയാൾ പറഞ്ഞു, ഇയാൾ ഒരിടത്ത് ചെന്നപ്പോൾ ആന ആണ് അങ്ങനെ മാതയിട്ടത്. ആന അത് അപ്പോൾ ഇല്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായി പ്രോജക്റ്റ് മോശമാണ്, അല്ലെങ്കിൽ അയാൾ ഇട്ടാൽ മതിയായിരുന്നു. ആന ഇട്ടത് അതെനിക്ക് വലിയ നല്ല ഇതായിട്ട് തോന്നി.
ശരിയാണ്. ഈ പ്രോജക്റ്റ് പീപ്പിളിന് വേണ്ടിയല്ല, ഇതിൻ്റെ നടത്തിപ്പുകാർക്ക് വേണ്ടിയാണ്. മിക്ക പ്രോജക്റ്റുകളും അവർക്ക് നല്ലൊരു ഉദ്യോഗം കിട്ടും, ചെയ്യും, പിന്നെ അവരുടെ അടിയനൊരു ജോലി കുറച്ച് രൂപ കൊടുക്കാം. അപ്പം വിദേശ ഫണ്ടുകൾ കിട്ടുന്നത് ജനങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണമെന്നാണ് തിരുമേനി പറയുന്നത്. അതെ, അത് തന്നെ ക്രിയേറ്റീവ് ആക്കണം. അതായത് ഇവിടെ പണം ഉണ്ടാക്കാനായിട്ട് സാധാരണക്കാരനെ സഹായിക്കാനാണ് കൊടുക്കേണ്ടത്, അല്ലാതെ സാധ്യത വെറുതെ ഹെൽപ്പല്ല. ജനറേറ്റ് ഫണ്ട്സ് ഫ്രം ഹിയർ അല്ലേ? അതെ, അതിന് അവരെ എക്യുപ്പ് ചെയ്യാനായിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ മറ്റൊരു തന്നെ എംപവറിങ് പീപ്പിൾ എന്ന് പറയല്ലേ? അതെ, നമ്മളതെ. അതിനല്ലാതെ ഇപ്പൊ കൊടുക്കുന്ന ഇങ്ങനെ അവർക്ക് ഓരോ മാസം തോന്നി ഇച്ചിരി രൂപ കൊടുക്കുന്നത് അവരൊന്നും ചെയ്യാതിരിക്കാൻ, നിങ്ങൾ ഇങ്ങനെ ചെയ്യാമെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാമെന്നു പറഞ്ഞൊരു പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാം. ജർമ്മനിയിൽ നിന്ന് ചില പ്രോഗ്രാംസ് ഒക്കെ പാർട്ട്ണർഷിപ്പിലാണല്ലോ, സി ബി എമ്മിന്റെ ഒക്കെ എല്ലാം പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാംസ്. അതെ, ഈ കേവല ഗ്രാൻഡ് എന്നുള്ള പരിപാടി ഇല്ലല്ലോ ഇപ്പം. ഈ പാർട്ട്ണർഷിപ്പിൽ ഞാൻ പറയുന്നത് നിങ്ങൾ 5000 ഉണ്ടാക്കാമെങ്കിൽ ഞങ്ങൾ 5000, അങ്ങനെയല്ല. ഈ 5000 പിരിവല്ല, നിങ്ങൾ ഇവിടെ ജോലി ചെയ്ത് കൃഷി ചെയ്ത് വിറ്റ് അങ്ങനെ 5000 ഉണ്ടാക്കണം. ദാറ്റ് യു ജനറേറ്റ്, നോട്ട് യു കളക്ട് ഫ്രം. നിങ്ങളുടെ ഈ രൂപ കൊണ്ട് പുതുതായിട്ട് 5000 രൂപ ഉണ്ടാകണം. ഇത് ഇതിപ്പോഴും നമ്മുടെ പ്രോഗ്രാം അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടുത്തെ കൃഷി നടത്താം, നമ്മൾ കിട്ടുന്നത് ഭാവിച്ച് കൊടുക്കാനേ പറ്റുള്ളൂ. അതായത് ദൈവം മനുഷ്യനെ രക്ഷിച്ചെന്ന് പറയുന്നത് പാപം ചെയ്യാതെ ജീവിക്കാൻ, അല്ലാതെ ക്ഷമിച്ച് ക്ഷമിച്ച് പോകുന്നതിന്. വീഴാതെ ഒന്ന് നിങ്ങളെ സുശുദ്ധമായി മാസത്തിൽ നിർത്താമെന്ന് പറഞ്ഞിട്ട്. അല്ലേ, അതുകൊണ്ട് ഐ വാസ് നോട്ട് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ഫോറിൻ ഫണ്ട്. ബട്ട് ഇപ്പോഴും ഞാൻ ഈ വില്ലേജിലൊക്കെ പറയും, നമുക്ക് പോയി പിരിക്കാം. നമുക്കിവിടെ കൃഷി, ഇപ്പോൾ പിള്ളേരൊക്കെ പെരിങ്ങര സ്കൂളിൽ 600 ഏത്തവാഴ, 1600 കപ്പ. അപ്പോൾ അവരാ സ്ഥലം പ്രൊഡക്റ്റീവാക്കി അവർ വാഴയും ഇതുമൊക്കെ കൃഷി ചെയ്യാൻ പഠിച്ചു. വഴി മൺമണിഫ്രണ്ടി അത. അപ്പോൾ തിരുമേനി പറഞ്ഞു വന്നത് വിദേശ രാജ്യങ്ങളിൽ തിരുമേനി നടത്തിയ യാത്രയുടെ ഒരു അനുഭവമായി ഇപ്പോൾ ഇവിടെ പങ്കിട്ടത്. പ്രത്യേകിച്ച് വിദേശത്തു നിന്ന് വരുന്ന പണം എങ്ങനെ പാർട്ട്ണർഷിപ്പിൽ ഉപയോഗിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ക്രിസോസ്തം മെത്രാപ്പോലിത്ത തിരുമേനി നടത്തിയ വിദേശ യാത്രകളും അതിൽ കൂടി ലഭിച്ച അനുഭവങ്ങളും മാന്യ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയായിരുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ ചില അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്നതായിരിക്കും. നന്ദി. കൈപ്പേറിയ സത്യങ്ങൾ കാതോർത്തു ശ്രവിച്ചിടാം, നർമ്മം നിറയും മൊഴികളിൽ, വിത്തുകൾ പാകാൻ വിളവുകളെ ഹൃദയമൊരുക്കിയിടാം. കാതോർത്തു ശ്രവിച്ചിടാം, നർമ്മം നിറയും മൊഴികളിൽ, വിത്തുകൾ പാകാൻ വിളവുകളേകാൻ ഹൃദയമൊരുക്കിയിടാം.